ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ ഞാനിതാ ഈ പാസ്തയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷന് എങ്ങനെയാണെന്ന് ഇതിൻ്റെ ബാക്കിലുണ്ട്, അപ്പോൾ അത് നോക്കിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പാസ്തയുടെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ പറയുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ എക്സാം ഒക്കെ ആയതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീക്വൻ്റായിക്ക് വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെള്ളം ഒന്ന് ചേർത്തായിക്കോ, ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മുടെ വെള്ളം ഇങ്ങനെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് പാസ്തയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയ പാസ്ത കൃത്യം 3 കപ്പാണ്. അപ്പോൾ ഞാൻ ആ 3 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ 7 കപ്പ് വെള്ളത്തിൽ ഞാൻ 3 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഈ പാസ്ത ശരിക്കും 3 കപ്പാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ടോട്ടൽ 8 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയത്. എന്നിട്ട് നിങ്ങൾ വാങ്ങിയ പാസ്തേൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ നോക്കിക്ക്, എത്ര മിനിറ്റ് ആണ് കുക്ക് ചെയ്യേണ്ടത് അത്ര മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇതിൽ 11 മിനിറ്റ് ആണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 11 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ടോട്ടൽ 8 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന്. അപ്പോൾ ഇതാ 11 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പാസ്ത ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയില് ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയില്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി എടുക്കാം, തക്കാളി എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയ വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് ക്യാപ്സിക്കും പിന്നെ കുറച്ച് ഉള്ളിയും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പിന്നെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പാസ്ത കുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സിമ്മിലിട്ടേക്ക് വേണം ഇത് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ സോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു
ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടറും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തതിൻ്റെ ശേഷമാണ് നിങ്ങൾ മൈദ ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ മൈദയാണ് ചേർത്തത്, എന്നിട്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്തെടുത്തു. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാല് കുറച്ച് കുറച്ചാക്കി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ അതായത് മന്തിരി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യാം. ഫസ്റ്റ് 1 കപ്പ് പാല് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശരിക്കും ഇതിനായിട്ട് നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പം 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ മൈദൻ്റെ കുറച്ച് കട്ടിയാക്കി എടുക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സ്പാച്ചില വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ക്രംസ് മധുരമുള്ളതൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ 1 കപ്പ് പാലാണ് ഒഴിച്ചത്. അപ്പോൾ ഇതൊന്ന് തിക്കായി വന്നാലാണ് നമ്മൾ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് പെട്ടെന്ന് അങ്ങ് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ലൂസും അല്ല തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മറ്റു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സും ഒരു പാത്രത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പുമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പാസ്തക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണം കുറയ്ക്കണം. ചില്ലി ഫ്ലേക്സും ഒറിഗാനോ നിങ്ങൾക്ക് എത്ര ആണെങ്കിലും ഇടാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സായി വന്നാലാണ് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച നമ്മുടെ വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്.
എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഇതൊന്ന് കുറച്ച് തിക്കായി വന്നു. ഇങ്ങനെ തിക്കായി വന്നാലാണ് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. അതിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. ഈ സോസ് നമുക്കിത് ഫുള്ള് എത്തിച്ചു കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലാണ് നമുക്ക് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സോറി, 1/2 കപ്പല്ല, 1/2 കപ്പ് പാല്. നേരത്തെ നമ്മൾ 1/2 ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 1/2 കപ്പാണ് ഇതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സോസ് എല്ലാ പാസ്തയിലേക്കും എത്തണം. അപ്പോൾ ഇത് 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം ഇതൊരു നമ്മളിതെല്ലാം ചെയ്യേണ്ട ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 1/2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്താൽ മതി. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫ് ചെയ്തതിൻ്റെ ശേഷം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഇതാ നമുക്കിത് സെർവ് ചെയ്യും ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇത്ര ഈസിയാണ് നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ട്. പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട. ആകെ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഈ പാസ്ത ഒന്ന് കുക്കാകുമ്പോൾ ആ ഒരു ചെറിയൊരു സമയം മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ഈ പാസ്ത ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസലറ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. മൊസലറ ചീസ് ഇട്ടാൽ നമ്മുടെ ഈ പാസ്ത ഒന്നും കൂടി നല്ലൊരു ചീസി ഒരു ഫ്ലേവർ കിട്ടും. അതിനാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി വീഡിയോ ഈ എക്സാം ഒക്കെ കഴിഞ്ഞാലേ ഫ്രീക്വൻ്റ് ആക്കി ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എക്സാമിൻ്റെ ഇടയിൽ വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറേ നല്ല വീഡിയോസ് ഇടാം. അപ്പോൾ ഞാൻ ഇതാ ചീസ് ഇട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഇത് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ ഇനി അടിപൊളി വീഡിയോസിനായിട്ട് നിങ്ങളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.